എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ കുട്ടി സബ്സ്ക്രൈബേഴ്സിന് ഒരു അടിപൊളി മിഠായി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ഈ ഒരു കപ്പലണ്ടി മിഠായി നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിലെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. മുഴുവനായിട്ട് കടല ചേർത്തിട്ടുള്ള കപ്പലണ്ടി മിഠായിയല്ല, കപ്പലണ്ടി പൊടിച്ചെടുത്ത് തയ്യാറാക്കിയെടുക്കുന്ന മിഠായിയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. ക്രഷ്ഡ് പീനട്ട് കാൻഡി. കപ്പലണ്ടിയെന്നും നിലക്കടല എന്നും ഒക്കെ പറയും. ഒരു കപ്പ് നിലക്കടല നമുക്ക് പാനിലേക്ക് ചേർക്കാം. വറുത്ത നിലക്കടലയാണിത്, എങ്കിലും നമുക്ക് കടല ചൂടാക്കിയെടുക്കണം. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കരുത്, മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയെടുക്കാം. കടല നല്ല ക്രിസ്പിയായി വരാനായിട്ടാണ് ഞാൻ ഇതുപോലെ ചൂടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒന്ന് ചൂടാറട്ടെ. ചൂടാറിക്കഴിഞ്ഞാൽ തൊലിയെല്ലാം മാറ്റിയ ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് പൊടിച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് പൊടിക്കരുത്, ഈ ഒരു രീതിയിൽ വേണം പൊടിച്ചെടുക്കാനായിട്ട്. കുറച്ച് കപ്പലണ്ടി അവിടെ അവിടെ ആയിട്ട് കിടക്കണം, എങ്കിലായിരിക്കും നമ്മുടെ ഈ മിഠായിക്ക് ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുക. ഇനി നമുക്ക് പാനിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാനായിട്ടാണ് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർക്കാം. കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ചെറുതായി ഒന്ന് കളറ് മാറി വരുന്നുണ്ട്, നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഒരുപാട് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകൾ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർക്കാം. ഞാനിവിടെ പഞ്ചസാരയുടെ കൂടെ ചേർത്ത് പൊടിച്ചെടുത്തിരിക്കുന്ന ഏലക്കായാണ് ചേർത്തിരിക്കുന്നത്. 1 നുള്ള് ഉപ്പും 1 നുള്ള് ബേക്കിംഗ് സോഡ കൂടെ ചേർക്കാം. ഈ ബേക്കിംഗ് സോഡ ചേർത്തിരിക്കുന്നത് മിഠായി നല്ലപോലെ കട്ടിയാവാതിരിക്കാനായിട്ടാണ്, അല്ലെങ്കിൽ പഞ്ചസാര ഒന്ന് തണുത്ത് കഴിയുമ്പോഴേക്ക് നമ്മുടെ മിഠായിക്ക് നല്ല ഉറപ്പായിട്ട് പോവും. അതൊഴിവാക്കാനായിട്ടാണ് ഇതുപോലെ ഒരല്പം ബേക്കിംഗ് സോഡ ചേർത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കട്ടിയായിട്ട് കഴിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ബേക്കിംഗ് സോഡ സ്കിപ്പ് ചെയ്യാം. പഞ്ചസാര കാരമലൈസ് ചെയ്തെടുത്തിരിക്കുന്നതിന് ഈ ഒരു കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. ഇനിയും വൈകിക്കരുത് ചേർക്കാനായിട്ട്. ഒരുപാട് കളറ് മാറി കഴിഞ്ഞാൽ കരിഞ്ഞൊരു ടേസ്റ്റ് വരും. കടല കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കടല മിഠായിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മിഠായിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ഈ പഞ്ചസാര എടുത്തിരിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ശർക്കര വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു മിഠായി കൂടിയായി. എല്ലാം മിക്സായ ശേഷം അവസാനമായിട്ടാണ് നമ്മൾ ഈ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് കൂടെ ചേർത്ത് ഒന്നുകൂടെ യോജിപ്പിച്ചെടുക്കാം. പഞ്ചസാര മെൽറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് തന്നെ നമുക്ക് ഈ മിഠായി സെറ്റ് ചെയ്യാനായിട്ടൊരു പാത്രം റെഡിയാക്കി വെക്കണം. നമ്മൾ സാധാരണ ഒരു പ്ലേറ്റിലേക്ക് സെറ്റ് ആവാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മിഠായി ചൂടാറിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് വിട്ട് കിട്ടില്ല. നമ്മൾ മിഠായി സെറ്റാക്കാനായിട്ട് വെക്കുന്ന പ്ലേറ്റിന് മുകളിലേക്കായിട്ട് അലൂമിനിയം ഫോയിലോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ വെച്ച് കൊടുക്കേണ്ടതാണ്. ഒരല്പം എണ്ണ തടവി കൊടുക്കാം. ഇനി ബട്ടർ പേപ്പർ കയ്യിലില്ലാത്തവർക്ക് സാധാരണ വീട്ടിലുള്ള ഒരു പേപ്പർ വെച്ച് അതിന് മുകളിലേക്കായിട്ട് അല്പം ഓയിലോ നെയ്യോ തടവിയ ശേഷം ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. മിഠായി എല്ലാം സ്ക്വയറായി മുറിച്ചെടുക്കുന്നതിനായി ഞാനിവിടെ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. കേക്ക് ടിന്നിനകത്തേക്ക് അലൂമിനിയം ഫോയിൽ വെച്ച ശേഷമാണ് ഞാൻ ഇതുപോലെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എല്ലാം ഒന്ന് ലെവൽ ചെയ്തെടുത്ത് ഇതുപോലെ ടാപ്പ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ചൂടാറി ഈ മിഠായി സെറ്റായി കിട്ടും. നമുക്ക് അതിനു മുന്നേ ആയിട്ട് ഇതൊന്നും മുറിച്ചെടുക്കേണ്ടതുണ്ട്. ചെറുതായി ഒന്ന് തണുത്ത ശേഷം ഞാൻ ഈ ഒരു രീതിയിൽ കത്തി വെച്ച് മുറിച്ചെടുക്കുന്നുണ്ട്. ഒരല്പം നട്ട്സ് കൂടെ വെച്ച് ഞാൻ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ സമയം തന്നെ ഒന്ന് മുറിച്ച് വെച്ചാൽ ഇത് സെറ്റായ ശേഷം നമുക്ക് ഓരോ പീസായിട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. നമ്മൾ കടകളിൽ നിന്നും വാങ്ങിക്കുമ്പോൾ ഇതുപോലെ നട്ട്സ് കൂടെ ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് ഈ മിഠായി നമുക്ക് കിട്ടുക. അപ്പോൾ നട്ട്സ് കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. അത്യാവശ്യം വലുപ്പത്തിലുള്ള 9 പീസാക്കിയിട്ടാണ് ഞാൻ ഈ മിഠായി മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതിലും വലുതോ ഇതിലും ചെറുതോ മുറിച്ചെടുക്കണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഈ സമയം നല്ല ചൂടായിരിക്കും. കുറച്ച് സമയം ഇരുന്ന് സെറ്റായി ചൂടൊക്കെ ഒന്ന് ആറി വരട്ടെ. 10-20 മിനിറ്റ് ആകുമ്പോഴേക്ക് നല്ലപോലെ ചൂടാറി സെറ്റായി കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ ഫോയിൽ പേപ്പറിൽ നിന്നും എടുത്തു മാറ്റാം. അങ്ങനെ നമുക്കും വളരെ എളുപ്പത്തിൽ ഈ ഒരു ക്രഷ്ഡ് പീനട്ട് കാൻഡി വീട്ടിൽ തയ്യാറാക്കാം. കുട്ടികൾക്ക് ഇടയ്ക്ക് കഴിക്കാനായിട്ട് 2-3 കപ്പ് അളവിലൊക്കെ ഇതുപോലെ നമുക്ക് കടലമിട്ടായി തയ്യാറാക്കിയെടുത്ത് ബോട്ടിലിൽ അടച്ചു വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഒരുപാട് നാൾ കേടാവാതെ ഈ ഒരു രീതിയിൽ തന്നെ ഇരിക്കും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുത്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എന്നത്തെയും പോലെ നല്ലൊരു വീഡിയോയുമായി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.